അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും സലാഡ് തിന്നാൻ മടിയാണ്. കാരണം അത് ചവച്ച് ചവച്ച് ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും, ഒരുപാട് പണിയാണ് എന്നുള്ള തോന്നലാണ്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ കുറച്ച് രുചി കൂട്ടിയിട്ട് എങ്ങനെ ഒരു സലാഡ് കഴിക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാബേജ് ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് കക്കരിയുമുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ പീസാക്കി ചോപ്പ് ചെയ്തെടുക്കാം, എന്നാൽ നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വലിയ കക്കരി കഷ്ണങ്ങൾ ഒരു മൂന്നോ നാലോ പീസാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു ചോപ്പർ എടുത്തിട്ട് അതിൻ്റെ ബ്ലേഡൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ക്യാബേജ് പൊടിച്ചെടുക്കാം. അപ്പോൾ ക്യാബേജ് എടുത്തിട്ട് നമുക്ക് ചോപ്പറിലേക്ക് ഇടാം. ഒന്നിങ്ങനെ അടർത്തി മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വലിയ ചോപ്പറാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെയാണ് ഇടാറുള്ളത്. രണ്ടോ മൂന്നോ പൾസ് കൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് ATCയുടെ ഒരു ചെറിയൊരു ചോപ്പറാണ്. റെഡിയായി കഴിഞ്ഞു. ഇനി കക്കരി കഷ്ണങ്ങൾ കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. പൾസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് വെള്ളമായി പോകും. അപ്പോൾ കൈ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ എത്ര ചെറു ചെറുതായിട്ടാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത്, ചോറ് പോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ലബന, യോഗട്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിന് മുകളിലേക്കാണ് ട്വിസ്റ്റ് ഉള്ളത്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഉലുവ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കറി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ നല്ല കുറുകിയ മീൻകറിയോ ഇറച്ചിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാകും. ആദ്യം നിങ്ങളിത് കാണുമ്പോൾ ഒന്ന് നെറ്റി ചുളിക്കും, പക്ഷേ നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ, അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇറച്ചിക്കറി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെജിറ്റബിൾ ചവച്ച് ചവച്ച് ഇരുന്ന് തിന്നാനും മടിയുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തൈറോയിഡുള്ള ആളുകൾ സ്ഥിരമായിട്ട് ക്യാബേജ് പച്ചക്ക കഴിക്കുന്നത് നന്നല്ല. അങ്ങനെയുള്ളവർ നന്നായി വേവിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി സലാഡിൻ്റെ കാര്യത്തിൽ മടി വേണ്ട, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഇതുപോലെ നിങ്ങളുടെ എളുപ്പപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. Thank you.